നിങ്ങളുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്നുവെന്ന് ഒപ്പം ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും പിന്നെ തീർച്ചയായും ശരീരത്തിൽ ഓക്സിജൻ വിതരണം നടക്കുന്ന രീതി മാറ്റുന്നുവെന്നും അതുകൂടാതെ ഓക്സിജന്റെ നിലയെ നിലനിർത്തുകയും ചെയ്യുന്നുവെന്നും ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പ്രതിരോധ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ് ഇതിനുവേണ്ടി തീർച്ചയായും നിങ്ങൾ സിംഹക്രിയ ആരംഭിക്കണം കൂടാതെ മറ്റൊരു പ്രക്രിയയാണ് യോഗ നമസ്കാരം ഇത് നിങ്ങളുടെ നാഡീ വ്യവസ്ഥയെ സവിശേഷമായ രീതിയിൽ ഉണർത്തുവാനും ഉത്തേജിപ്പിക്കാനും സഹായിക്കും നാഡീവ്യവസ്ഥയുടെ ഉണർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കൂ മനുഷ്യന്റെ അനുഭവതലം വളരെയധികം സമ്പുഷ്ടമാണ് ഈ ഗ്രഹത്തിലെ മറ്റു ജീവജാലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിനു കാരണം നമ്മുടെ വ്യവസ്ഥ വളരെയധികം പരിണമിച്ചിട്ടുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ആളുകൾ അവരുടെ വ്യവസ്ഥയെ ഉണർത്തുവാൻ ശ്രമിക്കുകയാണ് ഒന്നുകിൽ കാപ്പി കുടിച്ചിട്ടോ അല്ലെങ്കിൽ മൂക്കിലൂടെ കൊക്കേനോ മറ്റെന്തെങ്കിലും വലിച്ചിട്ടോ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നാഡീവ്യൂഹ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിലൂടെ ഒരു ഉണർവുള്ള അനുഭവം സംഭവിക്കുമെന്ന് ഇവിടെ ഞങ്ങൾ നിങ്ങളെ ചിലത് പഠിപ്പിക്കാം അത് നിങ്ങൾ കുറച്ചാഴ്ചകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്വാഭാവികമായി നിങ്ങളുടെ നാഡീവ്യൂഹ വ്യവസ്ഥ ഉയരുന്നതും കൂടാതെ നിങ്ങളുടെ മുഴുവൻ ജീവിതാനുഭവവും കൂടുതൽ ഉണർവുള്ളതാകുന്നതും ഇവിടെ ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നാല് ലളിതമായ അഭ്യാസങ്ങളിലാണ് ശ്രദ്ധയൂന്നുന്നത് ഒരഭ്യാസം പ്രധാനമായും നിങ്ങളുടെ പ്രതിരോധ വ്യവസ്ഥയെ ഉയർത്തുന്നതിനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് മറ്റൊരു പ്രക്രിയ നാഡീവ്യൂഹവ്യവസ്ഥയിൽ ഉണർവ് സൃഷ്ടിക്കുന്നതിനെ ലക്ഷ്യമിട്ടിരിക്കുന്നു മറ്റൊരു നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന രക്തചംക്രമണത്തിൽ ഓക്സിജന്റെ അളവ് ഉയർത്തുന്നതിന് വേണ്ടിയും കൂടാതെ നിങ്ങൾക്ക് മാനസിക സമചിത്തത നൽകുന്നതിന് വേണ്ടിയും മറ്റൊരു അഭ്യാസവും ഞാൻ മാനസിക സമചിത്തത എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് അടിസ്ഥാനപരമായി ആളുകൾ അവരുടെ ബുദ്ധിശക്തിയുടെ ഒരു തലത്തെ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ പേരാണ് യുക്തി നോക്കൂ ഇപ്പോൾ നിങ്ങളുടെ കോശങ്ങളുടെ തലത്തിൽ എത്രമാത്രം സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് സംഭവിക്കുന്നത് എത്രമാത്രം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു എത്രമാത്രം നാഡീ സംബന്ധമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നിങ്ങളതെല്ലാം നിങ്ങളുടെ ചിന്തകൊണ്ട് ബോധപൂർവം ചെയ്യുന്നതാണോ ആണോ നിങ്ങളുടെ യുക്തിബോധത്തിന് ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വേണ്ടതെല്ലാം നിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിയുടെ തന്നെ ഒരു മാനമുണ്ട് നിസ്സാര കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ബാക്കിയുള്ളതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുകയാണ് നിങ്ങൾ ബുദ്ധിയുടെ ഈ മാനത്തിലേക്ക് പ്രവേശിച്ചാൽ ജീവിതം വിനോദമായി മാറും ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല ഇത് സംഭവിക്കുന്നതിന് രണ്ടു പ്രശ്നങ്ങളുണ്ട് അടിസ്ഥാനപരമായ ഒരു പ്രശ്നം ശരീരവുമായി നിങ്ങൾക്കുള്ള താതാത്മ്യമാണ് മറ്റൊരു അടിസ്ഥാന പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ലോകം സൃഷ്ടിക്കുന്നു എന്നതാണ് ഇത് പ്രധാനമായും അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഈ ശരീരവും മനസ്സും നൽകിയിരിക്കുന്നത് ഈ ലോകത്തിൽ ഏറ്റവും നല്ലതായ രീതിയിൽ ജീവിക്കുവാനാണ് എന്നാൽ നിർഭാഗ്യവശാൽ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നു ഈ ലോകം നിങ്ങൾ ഈ ലോകം മോശമായി പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം ഒരു സ്വപ്നം പോലെയാണ് നിങ്ങളുടെ തലയ്ക്കകത്ത് സംഭവിക്കുന്നത് നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം നന്നായി കൈകാര്യം ചെയ്യാനാവുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ജീവിതത്തിന് ഒട്ടനവധി ചേരുവകളുണ്ട് നിങ്ങളുടെ സ്വപ്നം കേവലം നിങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സംഭവിക്കണം ഇതിനുവേണ്ടി നിങ്ങളെ ഈശാക്രിയ എന്ന് വിളിക്കുന്ന ലളിതമായ ഒരു ക്രിയ പഠിപ്പിക്കാം ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഒരു ദിവസത്തിൽ കുറഞ്ഞത് നാൽപ്പത് മുതൽ അറുപത് മിനിറ്റ് വരെ നിങ്ങളുടെ സൗഖ്യത്തിനായി മാറ്റിവയ്ക്കുമെന്ന് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ സൗഖ്യത്തിനു വേണ്ടി കാരണം ഇതില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ പണം നിങ്ങളുടെ സമ്പാദ്യം ഇതെല്ലാം ഒന്നുമല്ലാതെ ആയിത്തീരും തീർത്തും ഒന്നുമല്ലാതെ ആവും അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങൾ തരാം എന്നാൽ നിങ്ങൾക്കറിയാം ഉപകരണങ്ങൾ കൊണ്ടുള്ള പ്രശ്നം എന്തെന്നാൽ അത് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ അത് മാത്രമാണ് ഒരു പ്രശ്നം